ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചീരയെ കുറിച്ചുള്ളതാണ്. ടെറസിന് എനിക്ക് ചീര കുറച്ച് കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മൂന്നുതരം ചീരകളാണ് വളർത്തുന്നത്. ഒന്ന് പച്ചച്ചീര, പിന്നെ ചുവന്ന ചീര, സുന്ദരി ചീര. ഒരുപാട് വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറി തന്നെയാണ് ചീര. അപ്പം സാധാരണ രീതിയിൽ ചീരയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല കൃഷി ചെയ്യാൻ. പിന്നെ ചില ഏലപ്പുള്ളി രോഗം പോലെയുള്ള അങ്ങനെ ചെറിയ അസുഖങ്ങളൊക്കെയാണ് അധികവും ചീരയെ ബാധിക്കാറുള്ളത്. പച്ചച്ചീരയ്ക്ക് അങ്ങനെ വലിയൊരു പ്രശ്നമില്ല. ചുവന്ന ചീരയ്ക്കാണ് പിന്നെ ഈ അസുഖങ്ങളൊക്കെ കണ്ടുവരുന്നത്, രോഗങ്ങളൊക്കെ കണ്ടുവരുന്നത്. അപ്പം അതിനെതിരായിട്ട് നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കാവുന്ന ചെറിയ റെമഡീസ്, ഹോം റെമഡീസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള കൃഷി രീതിയും പരിചരണവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, എൻ്റെ ഞാൻ എങ്ങനെയാണ് കൃഷി ചെയ്തിരിക്കുന്നതെന്ന്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇലക്കറിയായ ചീരയിൽ കണ്ടുവരുന്ന ഇലപ്പുള്ളി രോഗവും അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ചീരകളിൽ അധികം കീടബാധകൾ കാണാറില്ലെങ്കിലും ചില സമയങ്ങളിൽ, പ്രത്യേകിച്ച് മഴക്കാലത്തും ചൂട് സമയങ്ങളിലുമെല്ലാം കണ്ടുവരുന്നൊരു രോഗാവസ്ഥയാണ് ഇലപ്പുള്ളി രോഗം. ഇംഗ്ലീഷിൽ ഈ രോഗാവസ്ഥ ലീഫ് സ്പോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരുതരം കുമിൾബാധയാണിത്. റൈസോക്ലോണിയ സൊളോണി എന്നൊരു കുമിളാണ് ഇതിന് കാരണം. ഇലകളിൽ പ്രത്യക്ഷപ്പെടുന്ന പുള്ളിക്കുത്തുകളും അതുപോലെ തന്നെ നിറവ്യത്യാസവുമാണ് ഇവയുടെ രോഗലക്ഷണം. സാധാരണയായി മഴക്കാലത്താണ് ഇവ അധികമായി കാണുന്നത്. ഇവിടെ ചില സമയങ്ങളിൽ അധികമായി ചൂടുള്ളപ്പോഴും കാണാറുണ്ട്. തുടക്കത്തിൽ തന്നെ കണ്ടെത്തി കീടബാധകളേറ്റ ഇലകൾ പറിച്ചു കളയുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കാൻ കഴിയുന്ന കീടനാശിനികൾ ഉപയോഗിച്ച് ഇവയെ നിയന്ത്രിക്കുകയും ചെയ്യാം. നമ്മുടെ അടുക്കളയിൽ തന്നെ ഇതിനുള്ള പ്രതിവിധികളെല്ലാം ഉണ്ട്. ഇത് തയ്യാറാക്കാനായി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി, സോഡ പൗഡർ, അതുപോലെ കായം, വെള്ളം, ഇത്രയും മാത്രം മതിയാവും. ഈ കൂട്ട് തയ്യാറാക്കാനായി കറിക്കായത്തിന് പകരം പാൽക്കായമാണ് എല്ലാവരും ഉപയോഗിച്ച് വരുന്നത്. അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് നമുക്ക് മേടിച്ച് ഉപയോഗിക്കാം. മഞ്ഞൾപ്പൊടി ഇവിടെ ഞാൻ ഒരു സ്പൂണ് കവിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണെങ്കിൽ രണ്ട് സ്പൂൺ എടുക്കുന്നതിൽ കുഴപ്പമില്ല. സോഡ പൗഡർ 1 ഗ്രാം എടുക്കാം, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം. പിന്നെ എടുത്തിരിക്കുന്നത് പാൽക്കായം 4 ഗ്രാമാണ്. ഏകദേശം 1 സ്പൂണോളം എടുത്ത് അലിയിപ്പിച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ 3 കൂട്ടുകളും നന്നായി യോജിപ്പിച്ചതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പാൽക്കായവും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സോഡാപ്പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ബേക്കിംഗ് സോഡ നല്ലൊരു പെസ്റ്റിസൈഡ് കൂടിയാണ്. ചുവന്ന ചീരയിലാണ് സാധാരണ ഇലപ്പുള്ളി രോഗം കണ്ടുവരുന്നത്. അതിനാൽ ചുവന്ന ചീരയും പച്ചച്ചീരയും കൂട്ടിക്കലർത്തി നടുന്നത് നല്ലത്. മിത്രകുമളായ സ്യൂഡോമോണാസിൻ്റെ ഉപയോഗവും ഇങ്ങനെയുള്ള രോഗസാധ്യതകൾ കുറയ്ക്കുന്നതാണ്. വിത്തിടുമ്പോൾ തന്നെ സ്യൂഡോമോണാസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. കീടബാധയെ പ്രതിരോധിക്കുന്ന, പ്രതിരോധശേഷി കൂടുതലുള്ള ധാരാളം ഇനങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇവയുടെ ഉപയോഗവും ഇത്തരം രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കും. ചീരയിൽ കാണുന്ന മറ്റൊരു ശത്രു പുഴുക്കളാണ്. ചെറിയ പുഴുക്കളും നമ്മൾ കാണാത്ത രീതിയിലുള്ള വളരെ ചെറിയ കീടാണുക്കളുമെല്ലാം ചീരയുടെ ഇലയുടെ അലുവശങ്ങളിലുമൊക്കെ ആയിട്ട് വാസമുറപ്പിക്കാറുണ്ട്. ഇവയ്ക്കെതിരെയും ഈ മഞ്ഞൾപ്പൊടിയും അതുപോലെ പാൽക്കായവുമൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യും. ഞാനിവിടെ പുള്ളിക്കുത്തുകൾ കണ്ടില്ലെങ്കിൽ കൂടി ഒരു പ്രതിരോധം എന്ന രീതിയിൽ പലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് വളരെയധികമാണെന്ന് കണ്ടിട്ടുണ്ട്. പുഴുക്കുത്തുകളുള്ള ഇലകളും മറ്റുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇത് ശരിയായി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഇലകളിൽ അധികം കീടബാധയൊന്നുമില്ല. വളരെ കുറച്ച് ഒരു പുള്ളിക്കുത്ത് പോലെ തോന്നിയിരുന്നു. അതെല്ലാം ഞാൻ സാധാരണ പറിച്ചു കളയുകയാണ് ചെയ്യാറുള്ളത്. പറിച്ചു കളഞ്ഞതിന് ശേഷമാണ് സ്പ്രേ ചെയ്യുന്നത്. ഇവിടെ ചുവന്ന ചീരയിലാണ് സാധാരണ ഞാൻ ഇലപ്പുള്ളി രോഗം കണ്ടുവന്നിട്ടുള്ളത്. പച്ചച്ചീര അങ്ങനെ അധികം കാണാറില്ല. ഒരു പ്രേയറിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ കൈകളിൽ എടുത്ത് തളിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇലകളുടെ 2 വശത്തുമായി വീഴത്തക്ക വിധത്തിൽ തളിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. ഇലപ്പുള്ളി രോഗം കൂടുതലായി കാണുകയാണെങ്കിൽ ആഴ്ചയിൽ 1 തവണ എന്ന രീതിയിൽ നമുക്ക് തളിച്ചു കൊടുക്കാം.
പുഴുക്കളുടെയൊക്കെ ശല്യം കൂടുതൽ കാണുകയാണെങ്കിൽ നീം ഓയിൽ നമുക്ക് വെളുത്തുള്ളിയുമായിട്ട് ചേർത്ത് അങ്ങനെയും കൊടുക്കാം. രണ്ടോ മൂന്നോ അരകളിലൊക്കെ ചെറിയ പുള്ളിക്കുത്തുകൾ ഇതിൽ കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് സ്യൂഡോമോണാസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പം ഇതൊക്കെ തന്നെ ആശ്രയം. വളരെ പെട്ടെന്നുള്ള ഫലപ്രദമായ ഒരു എഫക്റ്റാണ് ഇതിൻ്റെ ഉപയോഗത്തിലൂടെ എനിക്ക് കാണുവാൻ സാധിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇലകളൊക്കെ നന്നായി കിട്ടുകയും ചെയ്തു. ഇടയ്ക്ക് വെച്ച് സ്പ്രെയറിൻ്റെ വാൽവ് ഒന്ന് അടഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് അങ്ങ് തളിച്ചു കൊടുക്കുകയാണ്. ഏത് രീതിയിലാണെങ്കിലും ഇലകളുടെ ഇരുവശത്തുമായി വീഴത്തക്ക വിധത്തിൽ തളിച്ചു കൊടുക്കുന്നത് നല്ലത്. പക്ഷികളുടെ ശല്യം കൂടുതലുള്ളത് കൊണ്ടാണ് നെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ടെറസിലൊക്കെ ഇങ്ങനെ നടുമ്പോൾ പക്ഷികളുടെ ശല്യം വളരെയധികം കൂടുതലാണ്, അതുകൊണ്ട് നെറ്റ് ഉപയോഗിക്കേണ്ടതും ആവശ്യം തന്നെ. ഈ ഇലകൾക്കൊന്നും അത്ര കീടബാധകളൊന്നും ഏറ്റിട്ടില്ല. ഇത് സുന്ദരി ചീരയാണ്. ഇലകൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ അപ്പോൾ തന്നെ പറിച്ചു കളയുകയാണ് ഞാനിവിടെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് വലിയ കീടബാധകളൊന്നും ഇതുവരെ ഏറ്റിട്ടില്ല. ടെറസിലും ബാൽക്കണിയിലുമൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഇതുപോലെ ചീരയ്ക്ക് എന്തെങ്കിലുമൊക്കെ കീടബാധകൾ സംഭവിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കീടനാശിനി തന്നെയാണ്. എലിപ്പുള്ളി രോഗത്തിനും അല്ലാതെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറേ പേരൊക്കെ ഈ രീതി അവലംബിക്കുന്നവരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.